നമസ്കാരം, മന്ത്ര ടി വി ഗൾഫ് വാർത്തകളിലേക്ക് സ്വാഗതം. ആദ്യം പ്രധാന വാർത്തകൾ. ഷോഖ് ഖത്തറിന് വർണ്ണാഭമായ സമാപനം. ദുബായിയുടെ കൃത്രിമോപഗ്രഹം ശ്രീഹരിക്കോട്ടയിൽ നിന്ന് വിക്ഷേപിക്കും. 2022 ലോകകപ്പ് ഫുട്ബോൾ രാജ്യം ചെലവിടുന്നത് ആഴ്ചയിൽ $50 കോടി. ഇന്ധന വിലവർദ്ധന, യാത്രാനിരക്ക് കൂടുന്നു. ഇമറാത്തി വനിതകൾക്ക് ആദരമായി ഹെറിറ്റേജ് വാക്ക്. വാർത്തകൾ വിശദമായി. ഖത്തർ ടൂറിസം അതോറിറ്റിയുടെ ഒരു മാസം നീണ്ട ഷോ ഖത്തറിന്റെ വർണ്ണാഭമായ സമാപനം. മാൾ ഓഫ് ഖത്തറിൽ പ്രമുഖ ഇറാഖി ഗായകൻ മജീദ് അൽ മുഹന്നദിയുടെ സംഗീത വിരുന്നോടെയാണ് മേള സമാപിച്ചത്. പരമ്പരാഗത ദുഃഖ അർത്ഥവൃത്തങ്ങളും അരങ്ങേറി. നിരവധി വിനോദ പരിപാടികളും സന്ദർശകർക്കായി ഒരുക്കിയിരുന്നു. വലിയ ജനാവലിയുടെ സാന്നിധ്യത്തിലാണ് റാഫിൾ കൂപ്പൺ നറുക്കെടുപ്പിലൂടെ 10 ലക്ഷം റിയാലിന്റെ വിജയെ തിരഞ്ഞെടുത്തത്. 15 പേർ 20,000 മുതൽ 1,20,000 റിയാൽ വരെയുള്ള ക്യാഷ് പ്രൈസുകൾക്കും അർഹരായി. ദുബായിലെ മുഹമ്മദ് ബിൻ റാഷിദ് സ്പേസ് സെന്റർ വികസിപ്പിച്ചെടുത്ത ചെറുപഗ്രഹം നായിഫ് 1 ഇന്ത്യയിൽ നിന്ന് വിക്ഷേപിക്കും. February 14 to 25 ഇടയിലുള്ള തീയതികളിലായി ശ്രീഹരിക്കോട്ടയിലെ സതീഷ് ധവാൻ സ്പേസ് സെന്ററിൽ നിന്നായിരിക്കും വിക്ഷേപണമെന്ന് അധികൃതർ അറിയിച്ചു. PSLV-C 37 റോക്കറ്റ് ആയിരിക്കും ഉപഗ്രഹത്തെ ബഹിരാകാശത്തേക്ക് വഹിക്കുക. ഷാർജ അമേരിക്കൻ യൂണിവേഴ്സിറ്റിയിലെ ഇമറാത്തി വിദ്യാർത്ഥികളുടെ സഹകരണത്തോടെയാണ് ഉപഗ്രഹം വികസിപ്പിച്ചെടുത്തത്. സർവകലാശാലയിൽ തന്നെയാണ് നായിഫിന്റെ ഗ്രൗണ്ട് സ്റ്റേഷൻ ഒരുക്കുന്നതും. സ്റ്റേഷൻ പ്രവർത്തനം സജ്ജമാണോ എന്ന് പരിശോധിച്ച് ഉറപ്പുവരുത്താനുള്ള ശ്രമങ്ങളാണ് ഇപ്പോൾ നടക്കുന്നത്. 2002 ലോകകപ്പ് ഫുട്ബോൾ അടിസ്ഥാന സൗകര്യ വികസന പദ്ധതികൾക്കായി ആഴ്ചയിൽ $50 കോടിയാണ് രാജ്യം ചിലവിടുന്നതെന്ന് ധനമന്ത്രി അലി ഷെരീഫ് അൽ ഇമാദി. 2021 വരെ ആഴ്ചയിൽ ചെലവാക്കുന്ന തുകയുടെ അളവ് $50 കോടിയായി തുടരും. അടുത്ത 3 മുതൽ 4 വർഷങ്ങൾക്കുള്ളിൽ ലക്ഷ്യം നേടാൻ കഴിയുമെന്ന പ്രതീക്ഷയുണ്ടെന്നും അദ്ദേഹം പറഞ്ഞു. 2022 ആകുമ്പോഴേക്കും ലോകകപ്പ് മാമാങ്കത്തിന് രാജ്യം പൂർണ്ണ സജ്ജമായിരിക്കും. രാജ്യത്ത് അടുത്തിടെയുണ്ടായ ഇന്ധന വിലവർദ്ധന യാത്രാനിരക്ക് വർധനയ്ക്കിടയാക്കുന്നു. ഇന്ധനവില വർദ്ധിപ്പിച്ചതോടെ രാജ്യത്തെ ഒട്ടുമിക്ക സ്വകാര്യ യാത്രാ സേവനദാതാക്കളും തങ്ങളുടെ നിരക്കും വർദ്ധിപ്പിക്കാൻ തുടങ്ങിയിട്ടുണ്ട്. സ്വകാര്യ സ്കൂളുകൾക്കാണ് ഇന്ധനവില വർധന സാരമായി ബാധിക്കുന്നത്. ഒട്ടുമിക്ക സ്കൂളുകളും സ്വകാര്യ ഗതാഗത കമ്പനികളിൽ നിന്നാണ് സ്കൂൾ ഗതാഗതത്തിനായി ബസ്സുകൾ വാടകയ്ക്കെടുക്കുന്നത്. ഇന്ധനവില വർധനയോടെ ബസ് വാടക നിരക്കും വർദ്ധിക്കും. അടുത്ത അധ്യയന വർഷം മുതൽ വിദ്യാർത്ഥികളിൽ നിന്ന് ഈടാക്കുന്ന സ്കൂൾ ബസ് നിരക്ക് വർദ്ധിപ്പിക്കാനായി ഏതാനും സ്വകാര്യ സ്കൂളുകൾ ഉന്നത വിദ്യാഭ്യാസ മന്ത്രാലയത്തിന്റെ അനുമതി തേടിയതായാണ് സൂചന. ഇമറാത്തി വനിതകളുടെ പാരമ്പര്യത്തിനും പൈതൃകത്തിനും ആദരം അർപ്പിച്ചുകൊണ്ട് മരുഭൂമിയിലൂടെ ഹെറിറ്റേജ് വാക്ക് സംഘടിപ്പിക്കുന്നു. 50 സ്ത്രീകൾ അൽഐനിൽ നിന്ന് അബുദാബിയിലേക്ക് മരുഭൂമിയിലൂടെ 120 കിലോമീറ്റർ നടക്കുന്ന ട്രക്കിംഗ് വ്യാഴാഴ്ച തുടക്കമാകും. അബുദാബി ടൂറിസം ആൻഡ് കൾച്ചറൽ അതോറിറ്റിയുടെ സഹകരണത്തോടെയാണ് 3rd ഹെറിറ്റേജ് വാക്ക് സംഘടിപ്പിക്കുന്നത്. 6 നീളുന്ന യാത്രയിൽ വിവിധ രാജ്യക്കാരായ സ്ത്രീകൾ പങ്കാളികളാകും. ഇമറാത്തി വനിതകൾ പുരാതന കാലത്ത് വർഷത്തിൽ 2 നടന്നിരുന്ന ദുർഘടമായ പാതയിലൂടെയാണ് സംഘം സഞ്ചരിക്കുക. ഇതോടെ ഇന്നത്തെ ഗൾഫ് വാർത്തകൾ അവസാനിക്കുന്നു. നമസ്കാരം.